ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. സാമ്പത്തിക ബുദ്ധി അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ്. ഇതിലൂടെ വലിയ രീതിയിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. കോടീശ്വര ഭാഗ്യവും യോഗവും പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് ഈ കാര്യങ്ങൾ വളരെ അനുകൂലമായിരിക്കും. അതിന് ഇവിടെ ഉപയോഗിക്കേണ്ടത് 5 ഗ്രാമ്പു മാത്രമാണ്. ഗ്രാമ്പു എന്ന് പറയുന്നത് വളരെ ദൈവീകമായ പരിവേഷമുള്ള ഒരു സുഗന്ധ വസ്തുവാണ്. അതിന് വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ട്. പണത്തിനെ വളരെയധികം ആകർഷിക്കാൻ ഇതിന് സാധിക്കും. വളരെ കൃത്യമായി കർമ്മ രൂപത്തിൽ അതിനെ ഉപയോഗിച്ചാൽ വളരെ അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിനുവേണ്ടി ചൊവ്വയോ വെള്ളിയോ ദിവസം ഈ കർമ്മം ചെയ്യുന്നതിനോ ഈ കാര്യം ചെയ്യുന്നതിനോ തിരഞ്ഞെടുക്കാം. ഏറ്റവും അനുകൂലമായ ദിവസം, ഫലങ്ങൾ ലഭ്യമാകുന്ന ദിവസങ്ങളാണ് ചൊവ്വയും വെള്ളിയും. ഹൈന്ദവ വിശ്വാസം അനുസരിച്ചും ഈ താന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിവസമായിരിക്കും ചൊവ്വയും വെള്ളിയും. അതിന് വേണ്ടത് 5 ഗ്രാമ്പുവും 5 ഏലക്കയും എടുത്തുകൊണ്ട് ഒരു ചെറിയ ചുവന്ന പട്ടു തുണിയിൽ എടുത്ത് വെച്ചുകൊണ്ട് ചുവന്ന പട്ടുനൂൽ നൂലുകൊണ്ട് ചുറ്റി, അത് പേഴ്സിലാണെങ്കിലും പണപ്പെട്ടിയിലാണെങ്കിലും ഏറ്റവും അനുകൂലമായ സ്ഥലത്ത് വയ്ക്കുക. സാമ്പത്തികം വയ്ക്കുന്ന പേഴ്സിലോ പണപ്പെട്ടിയിലോ മറ്റുള്ള ധനം സൂക്ഷിക്കുന്ന സ്ഥലത്തോ വയ്ക്കുക. അവിടെ വയ്ക്കുമ്പോൾ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജികൾ അവിടെ ഉണ്ടാകുകയും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ വരികയും ചെയ്യും. അതുപോലെ തന്നെ ഉള്ള ഒരു കർമ്മമാണ് 5 ഗ്രാമ്പു എടുത്തുകൊണ്ട് ഒരു വെള്ള തുണിയിലോ വെള്ള പേപ്പറിലോ വെച്ച് പൊതിഞ്ഞുകൊണ്ട് പേഴ്സിൽ വയ്ക്കുക. സാമ്പത്തികം വയ്ക്കുന്ന ആ അറയിൽ തന്നെ വയ്ക്കുക. പണം വയ്ക്കുന്ന അറയിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ സാധിക്കും. പണത്തിന് വളരെയധികം ആകർഷിക്കുന്ന ഒരു ഘടകം ഗ്രാമ്പുവിലുണ്ട്. പോസിറ്റീവ് എനർജി തരുന്ന ഒന്നാണ് ഗ്രാമ്പു. അതുപോലെ തന്നെ ഉള്ള വേറൊരു കർമ്മമാണ് 5 ഗ്രാമ്പുവും 5 ഏലക്കയും 5 കർപ്പൂരവും എടുത്തുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് ഇട്ടുകൊണ്ട് പൂജാമുറിയിൽ വയ്ക്കുക. ഏലക്ക വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒന്നാണ്. കർപ്പൂരവും പച്ചക്കർപ്പൂരം വളരെയധികം പോസിറ്റീവ് ഘടകങ്ങൾ ഉള്ള ഒന്നാണ്. 5 ഗ്രാമ്പുവും 5 ഏലക്കയും 5 കർപ്പൂരവും ഇതുപോലെയുള്ള ഒരു ഗ്ലാസ്സിൽ, സ്റ്റീൽ ഗ്ലാസ്സിൽ, മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ശുദ്ധവും വൃത്തിയുമുള്ള ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് ഇത് അതിൽ നിക്ഷേപിച്ച് പൂജാമുറിയിൽ വയ്ക്കുക. അത് ആഴ്ചകളിൽ ചൊവ്വയോ വെള്ളിയോ ദിവസത്തിൽ ഈ കാര്യം കർമ്മങ്ങൾ ചെയ്യാം. അത് ആഴ്ചകളിൽ അത് മാറ്റേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരു 11 ആഴ്ച തുടർച്ചയായിട്ട് അവരുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ഗ്രാമ്പു ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാവിധ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഇത് ഉപയോഗിച്ച ഗ്രാമ്പുവും മറ്റും കാര്യങ്ങൾ ഒഴുക്കുവെള്ളത്തിലോ തുളസി ചെടിയുടെ കടയിലോ ചെടിയുടെ അടിഭാഗത്ത് നിക്ഷേപിക്കാം. വളരെ ശുദ്ധിയും വൃത്തിയുമുള്ള സ്ഥലത്ത് വേണം ഇത് നിക്ഷേപിക്കേണ്ടത്. ഓരോ ആഴ്ചയിലും ഇത് മാറ്റിക്കൊണ്ടിരിക്കണം. അങ്ങനെ 11 ആഴ്ച ചെയ്യുകയാണെങ്കിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാകും. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറുന്ന സാഹചര്യങ്ങൾ ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളെ ബാധിച്ചിട്ടുള്ള കണ്ണീർ ദോഷം, പ്രാക്ക് ദോഷം, മറ്റുള്ള ബാധാദോഷങ്ങൾ പോലുള്ള കാര്യങ്ങൾ പോലും ഇത്തരത്തിലുള്ള ഈ ഗ്രാമ്പു വച്ചിട്ടുള്ള കർമ്മത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. വളരെ ശക്തമായ രീതിയിൽ പോസിറ്റീവ് എനർജി ഉണർത്തുന്ന കാര്യങ്ങളാണ് ഗ്രാമ്പുവിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഗ്രാമ്പുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ആ കർമ്മം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പോസിറ്റീവ് എനർജി നാൾക്കുനാൾ വർദ്ധിച്ചു വരികയും എല്ലാ ആഴ്ചയിലും ഈ കർമ്മം തുറന്നുകൊണ്ട് പോകുമ്പോൾ ഓരോ ആഴ്ചയിലും പോസിറ്റീവ് എനർജി വർദ്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളും സാമ്പത്തികമായ അഭിവൃദ്ധിയും നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.